യുഡിഎഫിന്റെ നേതൃത്വം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഏറ്റെടുക്കുകയാണോ എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കോൺഗ്രസിന്റെ ആഭ്യന്തരകാര്യങ്ങളിൽ അഭിപ്രായം പറയുവാനും കോൺഗ്രസിനെ ആര് നയിക്കണമെന്ന് തീരുമാനിക്കാനുമുള്ള കേന്ദ്രമായി ലീഗ് മാറിയോ എന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ചോദിച്ചു. തെരഞ്ഞെടുപ്പിന് ശേഷം യുഡിഎഫിലും കോൺഗ്രസിനുള്ളിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതിൽ ഇടപെട്ട് ലീഗ് നടത്തിയ അഭിപ്രായ പ്രകടനങ്ങൾ എന്നിവയിലൂന്നിയാണ് മുഖ്യമന്ത്രി ഇപ്പോൾ ഇങ്ങനെയൊരു ചോദ്യം ഉന്നയിക്കുന്നത്. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് മുഖ്യമന്ത്രി ഈ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. വി വി അരുൺ വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, എങ്ങനെയാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ഒരു പൂർണ്ണമായ ഉള്ളടക്കം എന്താണ്? ഒരു കക്ഷിയുടെ നേതൃത്വത്തിൽ ആര് വേണമെന്ന് മറ്റൊരു കക്ഷി നിർദ്ദേശം വയ്ക്കുന്നത് രാഷ്ട്രീയത്തിൽ വിചിത്രമായ അനുഭവമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ആരംഭിക്കുന്നത്. യു ഡി എഫിൽ അത്തരം ജനാധിപത്യ വിരുദ്ധവും അസാധാരണവുമായ കാര്യങ്ങളാണ് സംഭവിക്കുന്നതെന്ന് മുഖ്യമന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതോടെ യു ഡി എഫിന്റെ നേതൃത്വം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഏറ്റെടുക്കുകയാണോ എന്ന സംശയമാണ് ഉയരുന്നത്. കോൺഗ്രസിന്റെ ആഭ്യന്തരകാര്യങ്ങളിൽ അഭിപ്രായം പറയുവാനും കോൺഗ്രസിനെ ആര് നയിക്കണമെന്ന് തീരുമാനിക്കുന്നതിനുള്ള കേന്ദ്രമായി ലീഗ് മാറിയോ തുടങ്ങിയ ചോദ്യങ്ങളാണ് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഉന്നയിക്കുന്നത്. മറ്റൊരു വാർത്തയിലേക്ക്. കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിലെ ആഭ്യന്തര പ്രതിസന്ധി ചർച്ച ചെയ്യാൻ സോണിയാഗാന്ധി വിളിച്ച യോഗം സമാപിച്ചു. സോണിയയുടെയും രാഹുൽ ഗാന്ധിയുടെയും നേതൃത്വത്തെ ചോദ്യം ചെയ്ത മുതിർന്ന നേതാക്കൾ അടക്കമുള്ളവർ സോണിയാഗാന്ധിയുടെ വസതിയിൽ നടന്ന യോഗത്തിൽ പങ്കെടുത്തു. വിമർശനം ഉന്നയിച്ച നേതാക്കളെ അടക്കം ഉൾപ്പെടുത്തി കൂട്ടായ നേതൃത്വം എന്ന നിർദ്ദേശമാണ് സോണിയാഗാന്ധി മുന്നോട്ട് വെച്ചത്. അടുത്ത മാസം പുതിയ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കേണ്ട സാഹചര്യത്തിൽ കൂടിയാണ് സോണിയാഗാന്ധി അനുരഞ്ജന യോഗം വിളിച്ചത്. കെ പി അഭിലാഷ് വിവരങ്ങളുമായി ചേരുന്നു. അഭിലാഷ്, ഒരു അനുരഞ്ജന യോഗമാണ് അവിടെ നടന്നത്, അത് ഫലപ്രാപ്തിയിലെത്തിയോ? എന്തൊക്കെ ധാരണകളിലാണ് യോഗം പിരിഞ്ഞിരിക്കുന്നത്? രണുക, അനുരഞ്ജന യോഗത്തിന്റെ തുടക്കം എന്നാണ് നമുക്ക് ഇന്നത്തെ യോഗത്തെ പറയാൻ സാധിക്കുക. പ്രത്യേകിച്ച് കോൺഗ്രസിന് സ്ഥിരമായി അധ്യക്ഷ പദവി വേണം, സംഘടനാ തലത്തിൽ അഴിച്ചുപണി വേണം എന്ന് ആവശ്യപ്പെട്ട് 23 അംഗങ്ങൾ നേതാക്കളായിരുന്നു സോണിയാഗാന്ധിക്ക് കത്തയച്ചത്. ഈ കത്തേറെ വിവാദമാവുകയും ചെയ്തുവെങ്കിലും അതിൽ നിന്ന് പിന്നോട്ട് പോകാൻ നേതാക്കൾ തയ്യാറായില്ല. ബീഹാറിലെ കനത്ത തോൽവിക്ക് ശേഷം കപിൽ സിബൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ നിലപാട് ആവർത്തിക്കുകയും ചെയ്തു. അത് കോൺഗ്രസിനുള്ളിൽ ഒരു വാക്പോരിന് തന്നെ വഴിയൊരുക്കുകയും ചെയ്തു. അപ്പോഴും നിലപാടിൽ ഈ 23 പേരും ഉറച്ചു നിന്ന പശ്ചാത്തലത്തിലും അടുത്ത മാസം സംഘടനാ തെരഞ്ഞെടുപ്പ് ആരംഭിക്കേണ്ട ഒരു പശ്ചാത്തലത്തിലുമാണ് ഒരു അനുരഞ്ജന നീക്കത്തിലേക്ക് സോണിയാഗാന്ധി പോയത്. ഇങ്ങനെ കത്തെഴുതിയ 23 പേരിൽ ഗുലാം നബി ആസാദ്, ആനന്ദ് ശർമ്മ, ശശി തരൂർ, ഭൂപീന്ദർ സിംഗ് ഹൂഡ, വിവേക് തൻക തുടങ്ങിയവരാണ് ഇന്നത്തെ യോഗത്തിൽ പങ്കെടുത്തത്. ഇവരോടൊപ്പം തന്നെ മറ്റ് മുതിർന്ന നേതാക്കളും പങ്കെടുക്കുകയും ചെയ്തിരുന്നു. ഒരു വിമത സ്വരം ഉയർത്തിയവരെ ഉൾപ്പെടെ ഒരുമിപ്പിച്ച് നിർത്തിക്കൊണ്ട് നേതൃത്വം മുന്നോട്ട് പോകണമെന്ന നിർദ്ദേശമാണ് സോണിയാഗാന്ധി മുന്നോട്ട് വെച്ചത്. ആ നിർദ്ദേശത്തെ എല്ലാവരും അംഗീകരിക്കുന്ന സമീപനമാണ് ഉണ്ടായത്. പ്രവർത്തക സമിതിയിലേക്ക് അടക്കം തെരഞ്ഞെടുപ്പ് വേണമെന്ന ആവശ്യവും നേതാക്കൾ ഉന്നയിച്ചു. എന്നാൽ ഇന്ന് നടന്ന യോഗത്തിലും ഏതാണ്ട് അംഗങ്ങളുടെ ഒരു പൊതുവികാരം എന്നത് രാഹുൽ ഗാന്ധി തന്നെ അധ്യക്ഷനായി തുടരണം എന്നുള്ളതായിരുന്നു. അതേസമയം രാഹുൽ ഗാന്ധി ഇന്ന് വലിയ വിയോജിപ്പ്, അതായത് താൻ അധ്യക്ഷ പദവിയിലേക്കില്ല എന്ന് ആവർത്തിച്ച രാഹുൽ ഗാന്ധി ഇന്നത്തെ യോഗത്തിൽ വലിയ വിയോജിപ്പ് പ്രകടിപ്പിച്ചില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. പക്ഷേ അത് ഇപ്പോൾ സ്ഥിരീകരിക്കാൻ സാധിക്കുകയില്ല. എന്തായാലും രാഹുൽ ഗാന്ധി പിടിവാശിയിൽ നിന്ന് പിന്നോട്ട് പോകുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളുണ്ട്. കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചില്ല എന്ന് ഇന്നത്തെ യോഗത്തിൽ വിലയിരുത്തി. നേതൃത്വം ശക്തമായി മുന്നോട്ട് പോയില്ല എങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ തിരിച്ചടി ഉണ്ടാകുമെന്ന വിലയിരുത്തലും ഇന്നത്തെ യോഗത്തിൽ ഉണ്ടായി. തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ പ്രതിപക്ഷ നേതാവിന് നേരെയും പ്രതിഷേധം തിരിയുന്നു. രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതൃസ്ഥാനം രാജിവെക്കണമെന്ന് മുതിർന്ന നേതാവ് ടി എച്ച് മുസ്തഫ തുറന്നടിച്ചു. നേതൃമാറ്റം ആവശ്യപ്പെട്ടുള്ള പോസ്റ്ററുകൾക്ക് പിന്നാലെ കെ സുധാകരനെ പ്രസിഡന്റാക്കണമെന്ന ഫ്ലെക്സുകളും തലസ്ഥാന നഗരത്തിൽ നിറഞ്ഞു. തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നുവെന്ന മുല്ലപ്പള്ളിയുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെ പ്രതിപക്ഷ നേതാവിനെയും ലക്ഷ്യം വെച്ചുള്ള ആക്രമണങ്ങൾ സജീവമായി. അനുകൂല രാഷ്ട്രീയ സാഹചര്യത്തിലും തിരിച്ചടിയുണ്ടായത് പ്രതിപക്ഷ നേതാവിന്റെ കൂടി വീഴ്ചയാണെന്ന് പാർട്ടിയിലെ ഒരു വിഭാഗം വിലയിരുത്തുന്നു. മുന്നണിക്ക് ഉണർവേകാൻ നേതൃമാറ്റം വേണം. യു ഡി എഫിൽ നിന്ന് പ്രമുഖ പാർട്ടികൾ വിട്ടുപോയത് നേതൃത്വം നൽകുന്നവരുടെ കൂടി വീഴ്ചയാണെന്നാണ് വിമർശനം.
കഴിഞ്ഞു വരണമെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. കോൺഗ്രസ് പ്രവർത്തകരെ അദ്ദേഹത്തെ സ്നേഹിക്കുന്നു, അദ്ദേഹത്തിൽ നിന്ന് കോൺഗ്രസ് പ്രവർത്തകർക്കെല്ലാം നീതി ലഭിക്കും എന്ന വിശ്വാസം. കോൺഗ്രസിൽ നേതൃമാറ്റം ആവശ്യപ്പെട്ട് താഴെത്തട്ടിലും അമർഷം പുകയുകയാണ്. ഇനിയും രാഷ്ട്രീയ പരീക്ഷണത്തിൽ നിൽക്കാതെ കെ സുധാകരനെ കെ പി സി സി അധ്യക്ഷനാക്കണമെന്നാവശ്യപ്പെട്ട് തലസ്ഥാനത്തെങ്ങും ഫ്ലക്സുകൾ പ്രത്യക്ഷപ്പെട്ടു. യൂത്ത് കോൺഗ്രസിന്റെയും കെ എസ് യുവിന്റെയും പേരിലാണ് ഫ്ലക്സുകൾ. ഗ്രൂപ്പിനതീതനായ മുല്ലപ്പള്ളിക്ക് പ്രവർത്തകരുടെ മനോവീര്യം വീണ്ടെടുക്കാനാകില്ലെന്ന അഭിപ്രായവും ഒരു വിഭാഗം പങ്കുവയ്ക്കുന്നു. പരസ്യപ്രസ്താവനകൾ തുടരുമ്പോഴും തെരഞ്ഞെടുപ്പ് പരാജയം അവലോകനം ചെയ്യാൻ ഭാരവാഹികളുടെ യോഗങ്ങൾ കോൺഗ്രസ് ആരംഭിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം.